ഉൾപാർട്ടി സമരങ്ങളിൽ വി എസ് അച്യുതാനന്ദൻ്റെ കൂടെ ഉണ്ടായിരുന്ന പലരും വി എസിൻ്റെ കൂടെ ഇല്ല എന്നുള്ളത് സത്യമാണ്. അവസാനത്തെ അണികളെ കൂടി ഇല്ലാതാക്കുക എന്നുള്ള ഒരു ശ്രമം കൂടിയാണ് നിങ്ങളെ പുറത്താക്കിയതിൻ്റെ പിന്നിലെന്ന് പറയുന്നു. ഞാൻ വിശ്വസിക്കുന്നില്ല. പുറത്താക്കിയത് അതിൻ്റെ പേരിലല്ലെന്നാണോ, അതോ വി എസിൻ്റെ കൂടെ ഇനി അവശേഷിക്കുന്ന നിങ്ങളൊക്കെ ഉള്ളൂ എന്ന വാദം? അങ്ങനെയല്ല, പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് അങ്ങനെ സ്തംഭിച്ച് നിൽക്കില്ല. വി എസിൻ്റെ പോരാട്ടവും സ്തംഭിക്കുന്നില്ല. കേവലമായിട്ടുള്ള മൂന്ന് പാർട്ടി അംഗങ്ങളെ പുറത്താക്കിയെന്നുള്ളതുകൊണ്ട് പിന്നെ വി എസിൻ്റെ ഓഫീസ് സ്തംഭിക്കാൻ പോകുന്നില്ല. വി എസ് അച്യുതാനന്ദൻ്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ 10-12 വർഷമായിട്ട് അറിയാവുന്ന മൂന്ന് പേർ ഈ സ്റ്റാഫിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ വി എസ് അച്യുതാനന്ദൻ, ഇത്രയും പ്രായമായ വി എസ് അച്യുതാനന്ദൻ ബുദ്ധിമുട്ടുകയെങ്കിലും ചെയ്യും? അതിനെനിക്ക് മറുപടിയില്ല. ബുദ്ധിമുട്ടാൻ പാടില്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇത്തരം ശ്രമങ്ങൾ വി എസിനെ ബുദ്ധിമുട്ടിച്ചാലോ? അങ്ങനെ ബുദ്ധിമുട്ടിക്കില്ല. പിന്നെ വി എസിനോടുള്ള സാമീപ്യം എൻ്റെ വ്യക്തിപരമായിട്ടാണ് എന്നോട് ചോദിക്കുന്നതെങ്കിൽ, എനിക്ക് വി എസിൻ്റെ ആ സാമീപ്യത്തിൽ നിന്ന് മാറേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ടൊരു വേദനയും പ്രയാസവും വിഷമമുണ്ട്. അതിപ്പോഴും ആ വിഷമം ഞാൻ അനുഭവിക്കുകയാണ്. ഒരു പിതൃതുല്യമായിട്ടുള്ളൊരു വാത്സല്യത്തോടു കൂടിയാണ് ഞാൻ വി എസിൻ്റെ അടുത്ത് നിൽക്കുന്നത്. അത് സ്വാഭാവികമായിട്ടും അവിടെ നിന്ന് എനിക്ക് മാറേണ്ടി വരുന്നതിൻ്റെ ഒരു വിഷമം എനിക്ക് നന്നായിട്ടുണ്ട്. ഉദാഹരണത്തിന്, 13-ാം തീയതി 12-ന് കമ്മിറ്റി കഴിഞ്ഞ് 13-ന് വി എസിനൊപ്പം ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റിൽ വന്ന് ഓഫീസിലെ കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു, അത് നോക്കി രാത്രി വീടെത്തി. രാവിലെ ഉണരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമാണ് 14-ാം തീയതി രാവിലെ. ഞാൻ എന്ത് ചെയ്യും? എൻ്റെ കുറേ കാലത്തെ SFI രാഷ്ട്രീയം പാർട്ടി ഓഫീസിലായിരുന്നു. എല്ലാ ദിവസവും തിരക്കുള്ളൊരു മനുഷ്യൻ. അത് കഴിഞ്ഞ് വി എസിൻ്റെ സ്റ്റാഫിൽ വന്നപ്പോഴും അതേപോലെ തുടർന്നു. അതിനുശേഷം ഒരു ഘട്ടം, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ രാവിലെ എണീക്കുമ്പോൾ എനിക്കൊന്നും ചെയ്യാനില്ല. അപ്പം ഞാൻ പ്രസ് സെക്രട്ടറി ബാലചേട്ടനെ വിളിച്ചു. ബാലചേട്ടാ, എന്താ ചെയ്യുക? രാവിലെ വി എസിനെ വന്ന് കണ്ടാൽ അത് പ്രശ്നമല്ലേ? പുറത്താക്കപ്പെട്ട ആൾ വീണ്ടും വന്ന് കണ്ടോൺമെൻറ്റ് ഹൗസിൽ വരുന്നു എന്നുള്ളു. അപ്പം അദ്ദേഹം പറഞ്ഞു, അത് തെറ്റാണ് നീ പറയുന്നത്. പുറത്താക്കേണ്ട തീരുമാനം നിന്നെ അറിയിച്ചിട്ടില്ല. അറിയിച്ചതിന് ശേഷം റിലീവ് ചെയ്യാൻ നമുക്ക് കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട്. മാത്രമല്ല, നീ രാവിലെ വന്ന് വി എസിനെ കണ്ടേ പറ്റൂ എന്ന് അദ്ദേഹം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാവിലെ 14-ാം തീയതി വി എസിനെ കാണാൻ പോവാണ്. ഒന്നും പ്രത്യേകിച്ച് പറഞ്ഞില്ല, ഞാനും പറഞ്ഞില്ല. ഞാൻ ഒരു കാര്യം വി എസിനോട് പറഞ്ഞിരുന്നു, ഏത് ഘട്ടത്തിലായാലും എന്തെങ്കിലും സഹായം ആവശ്യമുണ്ടെങ്കിൽ എപ്പോൾ വിളിച്ചാലും ഏത് ലോകത്തിൻ്റെ ഏത് മൂലയിലാണെങ്കിലും ഞാൻ വി എസിൻ്റെ അടുത്തെത്തും. അങ്ങനെ ഒരു ബന്ധത്തിൻ്റെ അടിസ്ഥാനം വല്ലാത്തൊരു ആത്മബന്ധമാണ് വി എസ്. നിങ്ങൾക്കറിയാം, ഒരു പത്രസമ്മേളനമായാലും മറ്റെന്തെങ്കിലും പോകുന്ന സമയത്തായാലും വി എസ് നോക്കുന്നത് എവിടേക്കാണ് എന്നുള്ളത് എനിക്കറിയാം. വി എസ് എണീക്കാൻ നിൽക്കുന്നൊരു ബോഡി ലാംഗ്വേജ്, അതുപോലെ ഓരോ മാനേഴ്സും ഉണ്ട്. അതെല്ലാം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഈ പത്രസമ്മേളനത്തിനിടയ്ക്ക് സുരേഷ് ചെവിയിൽ വന്ന ചില രഹസ്യങ്ങൾ പറയുന്നത് എപ്പോഴും കാണാറുണ്ട്, ഇതെന്താണ് ഈ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്? അത് പുറത്തു വരാൻ പറ്റില്ല. പാർട്ടി സ്കിപ്പ് ചെയ്ത് മാധ്യമപ്രവർത്തകരുടെ, സമർത്ഥരായ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ വി എസ് എന്ന നിഷ്കളങ്കനായ മനുഷ്യനെ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ്കിൻ്റെ ഭാഗമായി പാർട്ടിക്കെതിരായിട്ട് വരാതിരിക്കാൻ വേണ്ടി പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട്. ഉപദേശിച്ചിട്ടുണ്ട്? ഉപദേശിക്കില്ല, പറഞ്ഞു. അവർ വ്യാഖ്യാനിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞ് പറയാറുണ്ട്. അതെന്താണ് ഏതാണെന്നുള്ളത് ഞാൻ പറയാൻ തയ്യാറല്ല, രഹസ്യമാണ്. സുരേഷ്, അങ്ങനെയാണെങ്കിൽ ഞാൻ വെറും ഒരു സ്റ്റാഫ് അംഗം, സാധാരണ ബ്രാഞ്ച് കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞ് സുരേഷിന് ഒഴിയാൻ പറ്റുമോ? വി എസ് അച്യുതാനന്ദൻ എന്ന പ്രതിപക്ഷ നേതാവിനെ വളരെ ട്രിക്കി ആയിട്ടുള്ള ചോദ്യങ്ങൾ വരുമ്പോഴടക്കം സംരക്ഷിക്കാൻ ഉള്ള ചുമതല ഏറ്റെടുത്ത ഒരാളാണ് സുരേഷ്. ചെറിയ പാർട്ടി അല്ല, ഞാൻ ചെറിയ ആളാണെന്ന് മാത്രമല്ല, ഞാൻ വെറും സാധാരണക്കാരനായ പാർട്ടി അംഗമാണ്. വി എസിനൊരു ബുദ്ധിമുട്ട് ഒരിക്കലും വരാൻ പാടില്ല, അത് ഏത് ഇഷ്യൂ ആയാലും ശരി. അതെനിക്ക് നിർബന്ധമുണ്ട്. ഇപ്പോൾ ഒരു കാരണവശാലും പാർട്ടിയെ തള്ളിപ്പറയില്ല എന്ന സുരേഷിൻ്റെ ഈ നിലപാടിലും വി എസിന് ബുദ്ധിമുട്ട് വരരുത് എന്നുള്ള ഒറ്റ ലക്ഷ്യമാണ്. അത് മാത്രമല്ല, ഞാൻ പാർട്ടി സംഘടനാ രംഗത്ത് വന്ന ആളാണ്, ഒന്ന്. രണ്ടാമത്തെ കാര്യം, എൻ്റെ വാക്കിലോ പ്രവൃത്തിയിലോ എൻ്റെ നോട്ടത്തിലോ നിങ്ങളോട് സംസാരിക്കുന്ന ഈ ഘട്ടത്തിലോ ഞാൻ കാരണം വി എസ് വിഷമിക്കാൻ പാടില്ല. വി എസ് അച്യുതാനന്ദൻ വെട്ടുനിരത്തലിൻ്റെ ആശാനായി അറിയപ്പെട്ടിരുന്ന ഒരു കാലം കൂടി ഉണ്ടായിരുന്നു. പുറത്തുപോയ ഓ ഭരതൻ അടക്കമുള്ള നേതാക്കൾ, ഒരുപാട് മേൽ കമ്മിറ്റിയിൽ നിന്ന് ബ്രാഞ്ചിലേക്ക് പോയ കെ എൻ രവീന്ദ്രനാഥിനെ പോലെയുള്ള നേതാക്കൾ, പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ വി ബി ചെറിയാൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. ഈ സുരേഷ് പറയുന്ന വി എസിൻ്റെ ചിത്രവും പാർട്ടിയിൽ വളരെ കരുത്തനായിരുന്ന സമയത്ത് ആളുകളെ വെട്ടിയരിഞ്ഞ ഒരു വി എസിൻ്റെ പഴയ കഥയും തമ്മിൽ ഒരു പൊരുത്തം തോന്നില്ലല്ലോ? തീർത്തും തെറ്റാണ്. വളരെ നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്, എല്ലാ ഇഷ്യൂസിലും ഇടപെടുന്ന ഏറ്റവും നല്ലൊരു കമ്മ്യൂണിസ്റ്റാണ്, ചിട്ടയായ മനുഷ്യനാണ്, ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ നേതാവായിട്ടാണ് ഞാൻ വി എസിനെ കാണുന്നത്. വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് പ്രകടിപ്പിക്കുന്ന ഒരു നേതാവാണോ വി എസ്? വി എസ് അധികം സംസാരിക്കില്ല വിഷമത്തിൻ്റെ കാര്യങ്ങൾ. എല്ലാം ഫേസ് ചെയ്യാൻ പറ്റുന്നൊരു തൻ്റെടവും ഊർജ്ജവും ഇപ്പോഴും നമ്മളെക്കാളും 100 ഇരട്ടി ഊർജ്ജം കാത്തു സൂക്ഷിക്കുന്ന ആളാണ് വി എസ്. ശാരീരികമായും മാനസികമായും നമ്മളൊക്കെ ഒരു പക്ഷേ ചില ഇമോഷൻസിൽ വീണുപോകും, അങ്ങനെ വീണുപോകില്ല. ചില ഘട്ടങ്ങളിൽ വി എസ് പതറിയിട്ടുണ്ട്. ടി പി ചന്ദ്രശേഖരൻ്റെ വീട്ടിൽ പോയപ്പോൾ നിങ്ങളെല്ലാം കണ്ടതാണ്. അതൊരു കുറച്ച് സമയമെടുത്തു അത് പ്രകടിപ്പിക്കുകയെന്ന് വെച്ചാൽ നമുക്കറിയാം മുഖത്തും ഭാവവും വിഷമവും. ഇത്രയും വലിയൊരു മനുഷ്യൻ നമ്മുടെ മുമ്പിൽ വല്ലാതെ കണ്ട് വിഷമിക്കുമ്പോൾ ഒരവസ്ഥ ഒന്ന് ജിമ്മി ഒന്ന് സങ്കല്പിച്ചാൽ മതി. ജിമ്മിയാണ് കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ജിമ്മിക്ക് പിടിച്ച് നിൽക്കാൻ പറ്റുമോ?
ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയെ കാണാൻ പോകുന്ന ആ ദിവസം അതെന്തായിരുന്നു, അതൊന്ന് ഓർക്കാമോ? ഞാനത് അതിനെക്കുറിച്ച് പറയാൻ ഞാൻ പറയുന്നില്ല. ടി പി ചന്ദ്രശേഖരൻ്റെ വിധവയെ കാണാൻ പോയ ദിവസത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. അന്നാണ് നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പ്. പാർട്ടിക്ക് കുറേ വോട്ടുകൾ പോയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ വി എസ് എൻ സന്ദർശനം കൊണ്ട്. അതുകൊണ്ട് അത് വെറുമൊരു വൈകാരിക പ്രകടനം മാത്രമല്ല കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ. അല്ല, എനിക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല. ഞാനതിനെക്കുറിച്ച് പറയാൻ അത്ര വലിയ ആളല്ല. ഞാൻ സാധാരണ ഒരു പി എ, അതുപോലെ പാർട്ടി മെമ്പർ. അത്തരം കാര്യങ്ങൾ ഞാൻ പറയാൻ തയ്യാറല്ല. തയ്യാറല്ല ആണോ അറിയില്ല എന്നാണോ? അറിയില്ല. വി എസ് അച്യുതാനന്ദൻ വലിയ പോരാട്ടങ്ങൾ പാർട്ടിക്കകത്തും പുറത്തും നടത്തിയിട്ടുള്ള ആളാണ്. ചില വിട്ടുവീഴ്ചകൾ ചെയ്താൽ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള പല അവസരങ്ങളും വി എസിന് മുമ്പിൽ വന്നിട്ടുണ്ട്. വിട്ടുവീഴ്ചകളാണ് നടത്തേണ്ടത്. പക്ഷേ ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യാതെ വി എസ് ഈ മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം വി എസിൻ്റെ സമരാനുഭവങ്ങളാണ്. ആ സമയത്തൊന്നും വി എസ് മുഖ്യമന്ത്രി ആവുമെന്നോ എം എൽ എ ആവുമെന്നോ സി പി എം കേരളത്തിൽ ഭരിക്കുമെന്ന് പോലും ചിന്തിക്കാൻ പറ്റുന്ന കാലഘട്ടത്തിലല്ല. അന്ന് തുടങ്ങിയ പോരാട്ടങ്ങളുടെ ഒരു 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 വല്ലാത്തൊരു അതിൽ നിന്നൊക്കെ സ്ഫുടം ചെയ്തെടുത്തൊരു ആത്മവീര്യവും ചങ്കൂറ്റവും വി എസ് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഏത് പ്രശ്നത്തെയും ഏത് പോരാട്ടങ്ങളെയും വി എസ് ഒരു പൊടിക്ക് പോലും പിറകോട്ട് പോകാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഉൾപാർട്ടി സമരമായാലും പുറത്തായാലും ഒരു കാരണവശാലും വി എസ് ഇനിയും കോംപ്രമൈസ് ചെയ്യുന്ന പ്രശ്നമില്ല. അല്ല, ഉൾപാർട്ടി സമരങ്ങൾ പാർട്ടിക്കകത്താണ്. അത് നമുക്ക് പ്രാപ്യമല്ല, എനിക്ക് പ്രാപ്യമല്ല, താഴെയുള്ള സഹായങ്ങൾക്ക് പ്രാപ്യമല്ല. ആ സമരം നടന്നുകൊണ്ടിരിക്കും. പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങൾക്ക് വേണ്ടി വി എസ് കാര്യമായി പൊരുതിയെന്നാണ് മാധ്യമ വാർത്തകൾ. എന്തായാലും നിങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്തായിരിക്കുന്നു. ഈ തീരുമാനം വി എസ് നിങ്ങളോട് പറഞ്ഞു? ആ തീരുമാനം വരുമ്പോൾ ഡൽഹിയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി കഴിഞ്ഞ് കേരള ഹൗസിലെത്തി. കേരള ഹൗസിലെ മാധ്യമങ്ങൾ മുഴുവൻ പറഞ്ഞു എന്താണ് തീരുമാനം ചോദിച്ചു. വി എസ് എല്ലാം ജനറൽ സെക്രട്ടറി പറയുമെന്ന് പറഞ്ഞു. എന്നോട് അകത്ത് കയറിയിട്ട് പറഞ്ഞു, ജനറൽ സെക്രട്ടറി നാളെ പത്രസമ്മേളനം ഉണ്ട് മൂന്നരയ്ക്ക്, ജനറൽ സെക്രട്ടറി പ്രകാശ് കാരാട്ട് പത്രസമ്മേളനം മൂന്നരയ്ക്ക് നടത്തും എന്ന് പറഞ്ഞു. ഞാൻ ഒരൊറ്റ അക്ഷരം അങ്ങോട്ട് ചോദിക്കാൻ പോയില്ല, ഇങ്ങോട്ടും പറഞ്ഞില്ല. അതിനുശേഷം 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വി എസ് നടക്കാനിറങ്ങുന്ന സമയത്ത് വാർത്ത കാണാൻ വേണ്ടി ഇരുന്ന് ഞാൻ വാർത്ത വെച്ച് കൊടുത്തു, ഏഷ്യനെറ്റ് വെച്ച് കൊടുത്തു. അപ്പോഴാണ് ഏഷ്യനെറ്റിലാണ് ബ്രേക്കിംഗ് വരുന്നത്, വി എസിൻ്റെ 3 പേഴ്സൺ ശവങ്ങളെ പുറത്താക്കി. ഞാൻ വി എസിനെ നോക്കി, വി എസ് എന്നെ നോക്കി. എനിക്ക് അങ്ങോട്ടൊന്നും ചോദിക്കാൻ സ്വാഭാവികമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, സാബ് വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ നമ്മൾ പ്രതീക്ഷിച്ച തീരുമാനങ്ങളാണ്. വാർത്ത എങ്ങനെ വന്നു എന്നൊന്നും അറിയില്ല. പി ബി ആണ് തീരുമാനം എടുത്തതെന്നാണ് വാർത്ത വരുന്നത്. എങ്ങനെ വാർത്ത വന്നെന്ന് അറിയില്ല. എന്തായാലും ഞങ്ങളൊന്നും പി ബിയിലില്ല എന്ന് പറഞ്ഞു. പാർട്ടി തീരുമാനം വന്നതിന് ശേഷം ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നു. പക്ഷേ നിങ്ങളൊക്കെ രാജിക്കത്ത് കൊടുത്താണ് പറയുന്നത്. പക്ഷേ വി എസ് നിങ്ങളുടെ രാജി വാങ്ങിയിട്ടില്ല, നിങ്ങളോട് ആരെയും പോകാനും ആവശ്യപ്പെട്ടിട്ടില്ല. അല്ല, വി എസ് പോകാൻ ആവശ്യപ്പെട്ടില്ല. പക്ഷേ പാർട്ടി പുറത്താക്കി, പാർട്ടി നിശ്ചയിച്ച 3 അംഗങ്ങൾ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ശേഷം പിന്നെ തുടരുന്നത് ശരിയല്ല എന്ന നിലപാടാണ് എനിക്കുള്ളത്. വി എസ് അച്യുതാനന്ദൻ എന്തിനു വേണ്ടിയാണ് ഇപ്പോഴും കാത്തിരിക്കുന്നത്? എനിക്കറിയില്ല. ഒരു വളരെ വലിയ ഒരു സസ്പെൻസ് ഉണ്ട്. പാർട്ടി തീരുമാനം വന്നു, അത് പരസ്യമായി പറയുകയും ചെയ്തു, പ്രകാശ് കാരാട്ടും പറഞ്ഞു. വി എസ് അച്യുതാനന്ദൻ ഒരു വലിയ മൗനത്തിലാണ്, നിങ്ങളോടും പറഞ്ഞിട്ടില്ലെന്ന് പറയുന്നു. പറഞ്ഞിട്ടില്ല, ശരിയാണ്. ആരും ഒന്നും മിണ്ടാതെ ഇങ്ങനെ ഇങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നു, ഇതെവിടെയാണ് അവസാനിക്കുന്നത്? അറിയില്ല, അതൊരു അനിശ്ചിതത്വമാണ്. വി എസ് അച്യുതാനന്ദനുമായുള്ള രാഷ്ട്രീയ ബന്ധം മുറിയുന്നതിലാണോ സി പി എമ്മിൽ നിന്ന് പുറത്തു പോകുന്നതിലാണോ നിങ്ങൾക്കുള്ള വിഷമം? വി എസിൻ്റെ അടുത്ത് നിന്ന്, അല്ലേ അറിയാലോ, ആ ഒരാളുടെ അടുത്ത് നിന്ന് എത്രയോ കാലമായിട്ട് നിൽക്കുന്ന ഒരു ഒരു ആ ശീലങ്ങളിൽ നിന്ന് മാറേണ്ടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് വിഷമമുണ്ടാവുമല്ലോ. ആ വ്യക്തിപരമായിട്ട് നല്ല വിഷമം ആ കാര്യത്തിലുണ്ട്. ഇവിടുന്ന് സുരേഷിൻ്റെ അടുത്ത പരിപാടി എന്താണ്? എൻ്റെ ഭാര്യ ജോലി ചെയ്യുന്നത് നോർക്കയിലാണ്. ഈ ഗവൺമെൻറ് വന്നപ്പോൾ ആ ജോലിയിൽ നിന്ന് അവരെ പിരിച്ചുവിടാൻ തീരുമാനിച്ചു. ഹൈക്കോടതിയിലും സുപ്രീംകോടതിയിലും പോയി, ഇപ്പോൾ വീണ്ടും അത് കേസ് നിലനിൽക്കുക. സുപ്രീംകോടതി സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനുശേഷം മകളുടെ വിദ്യാഭ്യാസം, അതൊക്കെ ഒരു വല്ലാത്തൊരു ഒരു മനുഷ്യനെ സംബന്ധിച്ചൊരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഘട്ടമാണത്. പിന്നെ എൻ്റെ ഭാവി, ഇനി എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, അതെന്നെ സംബന്ധിച്ചൊരു ഒരു ഒരു വല്ലാത്തൊരു ചോദ്യമായിട്ട് ഞാൻ എൻ്റെ ഉള്ളിൽ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു വല്ലാത്ത ഒരു ഇരുൾ മൂടിയ ഒരു ഒരു ഭാവി സുരേഷ് പേടിക്കുന്നുണ്ടോ? സുരേഷ്, തീർച്ചയായിട്ടും. വളരെ നന്ദി സുരേഷ്. പോയിന്റ്.